അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ജനോബിയസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവപ്പ് സബ്സ്ക്രൈബ് എന്ന് എഴുതി എഴുത്ത് ഒന്ന് പ്രസ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചെറുപഴം പപ്പടം വെച്ചിട്ട് എങ്ങനെ പായസം ഉണ്ടാക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. ചെറിയ മൂന്ന് കാഴ് ചെറുപഴമാണ്, രണ്ട് പപ്പടം പൊരിച്ചെടുത്തതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ അടിപൊളി പായസമാക്കി തയ്യാറാക്കാമെന്ന് കാണാം. ഇനി നമുക്ക് ആ പഴം ഞാൻ മൂന്ന് മിക്സിയിലിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസം വെക്കാനുള്ള തുടക്കമാക്കാം. ഇനി ഞാനായിരിക്കും, ഞാൻ നെയ്യാണ് ചേർത്ത് പൊരുത്തിയിട്ടുള്ളത്. നെയ്യൊന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാലും ഉടനെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കണം. അതൊന്ന് കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കണം. അല്പം മുന്തിരിയും കൂടെ ഇട്ടെടുത്തിട്ട് കോരിയെടുക്കണം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് തീ പറ്റ കുറച്ച് കൊടുത്തിട്ടാണ്. ഈ പച്ച കുറവിലാണ് നിൽക്കുന്നത്, നമ്മളൊന്ന് നന്നാക്കി വഴിച്ചെടുക്കണം. ഈ പച്ചപ്പഴത്തിൻ്റെ മണത്തൊന്ന് പോകണം. ആ പഴത്തിൻ്റെ കളർ ചേഞ്ച് വന്നു കഴിഞ്ഞ് അപ്പോൾ പഴം നെയ്യിൽ നമ്മളിത് വാടി കിട്ടി, അതാണ് ഞാൻ മനസ്സിലാക്കാനുള്ളത്. പഴം കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് പാലാണിത്, അത് ഞാൻ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചെടുക്കണം. പഴം കട്ട പിടിക്കരുത്, ഒന്ന് ഉടഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ്. ഇനി തീ കുട്ടി കൂട്ടി കൊടുക്കാം കേട്ടോ, ബാക്കി മുഴുവനും പാലിക്കും. ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് പഴം ഓൾറെഡി പുളിപ്പും മധുരം കൂടി അല്ല വരുന്നത്, അപ്പോൾ കുറച്ചും കൂടി പഞ്ചസാരം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാര മതി. ഒരല്പം ഏലക്കായിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. തിളച്ചതിന് ശേഷം ഇനി നമുക്ക് ഉപ്പിടാൻ പറ്റുള്ളൂ, അതിന് മുന്നായിട്ടും ഉപ്പിടരുത്. തിളക്കട്ടെ. ഇനി നമ്മൾ പായസം ഇങ്ങനെ ഇത്ര കട്ടിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ള, രണ്ട് ഗ്ലാസ് ഉള്ളൂ എനിക്ക്, അതിൻ്റെ ഞാൻ നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൊരിച്ച് വെച്ച പപ്പടം, രണ്ട് പപ്പടമാണ് ഞാൻ ഇത് പൊരിച്ച് വെച്ചിട്ടുള്ളത്. ഈ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ഇതിനു ശേഷം ഈ പപ്പടം ഇതിലേക്ക് ചേർത്ത് ചേർക്കുക. അപ്പോൾ ഈ പായസത്തിൽ കിടന്നിട്ട് ഇപ്പം നമ്മൾ പപ്പടം ഈ പായസത്തിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. പൊരിച്ച പപ്പടാണിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. സൂപ്പർ പപ്പടം പായസം റെഡിയായിട്ടുണ്ട്. പപ്പടം ഒന്നും കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൈ നാട്ട് ചെരിഞ്ഞു പോയി ഓർക്കാതെ. നമ്മളാ പായസത്തിൻ്റെ കട്ടി ഉണ്ടോ, ഈ ഒരു കട്ടി ഉണ്ടോ. ഇനി നമ്മളെ പായസത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ അത്രയേ ഉണ്ടാവുള്ളൂ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫാക്കിയേക്കാം. ചെറുപയർ പപ്പടം കൂടി വെച്ചിട്ട് പായസം ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട്. പപ്പടം വേണമെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കിയിട്ട് അങ്ങക്ക് ഞാൻ ഓർക്കാതെ അങ്ങോട്ട് ഇട്ടുപോയി തിരക്കിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി, ചെറുതാക്കിയിട്ടാൽ ഈ ചെറുപഴം ആണ് വെച്ചിട്ട് പായസം ഉണ്ടാക്കാതെ കണ്ട ചെറുപഴം വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ കഴിയും. അതിൽ പപ്പടം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കുക.
ഉണ്ടാക്കി നോക്കിയാലേ അതിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ഒന്ന് കുടിച്ച് നോക്കണ്ടേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.